നമസ്കാരം. ലോകം മുഴുവൻ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനെതിരെയുള്ള പ്രതിരോധത്തിൽ തങ്ങൾ വിജയം നേടിയെന്ന് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുകയാണ്. ചൈനയിലാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ വൈറസിൻ്റെ ബാധ തുടങ്ങിയത്. ഇന്നത് ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ, ലോകത്തെ മുഴുവൻ ഒരർത്ഥത്തിൽ ഒരു ലോക്ക്ഡൗണിലേക്ക്, ഒരു നിശ്ചലാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇത്തരമൊരു അവകാശവാദവുമായി, അല്ലെങ്കിൽ വിജയിച്ചു എന്നുള്ള അവകാശവാദവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നത്. എത്രത്തോളം വിശ്വസനീയമാണ് ഈ അവകാശവാദം എന്നുള്ളതാണ് ഒന്ന് പരിശോധിക്കേണ്ടത്. കാരണം ചൈനീസ് ഭരണകൂടം ഈ ഒരു വിഷയത്തിൽ, കൊറോണ ബാധയുടെ വൈറസ് വ്യാപനത്തിൻ്റെ വിഷയത്തിൽ തുടക്കം മുതൽ ലോകത്തോട് കള്ളമാണ് പറഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് വ്യക്തമായിരിക്കുകയാണ്. അതിപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെയും ലോകത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ മുമ്പിൽ ചൈനീസ് ഭരണകൂടം തുടക്കത്തിൽ കാണിച്ച അലംഭാവവും, അല്ലെങ്കിൽ ചൈനയുടെ പൊതുവായിട്ടുള്ള ഒരു രഹസ്യ സ്വഭാവവും ഒക്കെ ഈ വ്യാപനത്തിന് വലിയ കാരണമായി മാറിയിട്ടുണ്ട് എന്ന് ഏതാണ്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അഭിപ്രായക്കാരാണ് ഇവരെല്ലാവരും തന്നെ. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ലോകത്തെല്ലായിടത്തും തന്നെ അവർ ഒരു രഹസ്യ സ്വഭാവം പുലർത്തുന്നവരാണ്. ഒരുപക്ഷെ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അവർ സ്വന്തം സേനാബലവും ശക്തിയും ഉപയോഗിച്ച് സ്വന്തം ജനതയ്ക്ക് നേരെ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മറച്ചുവെക്കാനും, അല്ലെങ്കിൽ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികളിലേക്ക്, ഒരു പരിതസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനും ഒക്കെയാണ് അവർ ഈ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത്. USSR ഉണ്ടായിരുന്ന സമയത്ത് USSRലും അതേപോലെ ഇപ്പോൾ ചൈനയിലും നോർത്ത് കൊറിയയിലും ഒക്കെ ഈ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഭരണകൂടങ്ങളാണ്. അത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും കാരണമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത് ലോകത്തിൻ്റെ തന്നെ ആരോഗ്യരംഗത്ത് ഒരു വലിയ ഭീഷണിയായി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ രഹസ്യ സ്വഭാവം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ രാഷ്ട്രീയ വിരോധമാണ് എന്ന് പലരും കരുതുന്നുണ്ടാവും. തീർച്ചയായിട്ടും അല്ല എന്നാണ് പറയാനുള്ളത്. ചൈനയുടെ കാര്യം തന്നെ നമുക്ക് പരിശോധിക്കാം. ഈ ഒരു വൈറസ് ബാധയുടെ കാരണം തന്നെ നമുക്ക് പരിശോധിക്കാം. ഒരു പക്ഷേ കഴിഞ്ഞ നവംബറിൽ തന്നെ ചൈനീസ് ഭരണകൂടത്തിന് ഈ വൈറസ് ബാധയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. നമ്മുടെ മുമ്പിൽ ഡോക്ടർ ലീ വെൻ ലിയാങ്ങിൻ്റെ കഥ ഉണ്ട്. അദ്ദേഹം ഒരു ഓപ്റ്റമോളജിസ്റ്റാണ്. ചൈനയിൽ വുഹാനിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹമാണ് കഴിഞ്ഞ നവംബർ അവസാനം മധ്യ ചൈനയിൽ പടർന്നു പിടിക്കുന്ന ഈ വൈറസ് അറ്റാക്കിനെക്കുറിച്ച് ആദ്യമായി അധികാരികളുടെ മുമ്പിൽ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. എന്നാൽ അധികാരികൾ അത് ചെവിക്കൊണ്ടില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഈ ഭീഷണിയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ പങ്കുവച്ചു. തീർച്ചയായിട്ടും ഇത്തരം ഒരു മഹാരോഗമാണ് വരാൻ പോകുന്നത് എന്നുള്ള അറിയിപ്പ് തന്നെയാണ് അദ്ദേഹം, ഡോക്ടർ ലീ, പങ്കുവച്ചത്. പക്ഷേ ഭരണകൂടം പിന്നീട് അദ്ദേഹത്തിനെതിരെ സംഘടിതമായി നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കാനും അദ്ദേഹത്തെ കള്ളങ്ങളുടെ പ്രചാരകനായി ചിത്രീകരിക്കാനും ഒക്കെയാണ് ചൈനീസ് ഭരണകൂടവും സമൂഹവും ശ്രമിച്ചത്. അതിൻ്റെ ഫലമായി അദ്ദേഹം അവസാനം താൻ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് അദ്ദേഹത്തിന് പ്രസ്താവന എഴുതി ഒപ്പിട്ടു കൊടുക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തനിക്ക് തന്നെ നേരിട്ട് വന്ന് അത് പങ്കുവെക്കുകയും ചെയ്യേണ്ട ഗതികേട് വന്നു. അപ്പോൾ ഇതെല്ലാം നടന്നത് കഴിഞ്ഞ ഡിസംബറിലാണ്. ആ സമയത്ത് തന്നെ ചൈനീസ് ഭരണകൂടത്തിന് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ഡിസംബർ 2019 ഡിസംബറിൻ്റെ തുടക്കത്തിലാണ് ഈ സംഭവങ്ങൾ നടന്നതെങ്കിൽ അതിന് ഒരു മാസത്തിന് ശേഷം ചൈനീസ് ഭരണകൂടത്തിന് തന്നെ ഡോക്ടർ ലീ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ്ടൊക്കെ സത്യമുണ്ട് എന്ന് പറയേണ്ടി വന്നു. അല്ലെങ്കിൽ അവർ ഡിസംബർ അവസാനമാണ് ഇത് WHOയ്ക്ക് ഇത് സംബന്ധിച്ച് വളരെ മൈൽഡായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തത്. ഇങ്ങനെ ഒരു വൈറസ് ബാധയുണ്ട് എന്നും അതിന് വേണ്ട നടപടികളെല്ലാം ഞങ്ങൾ എടുക്കുന്നു എന്നും കാണിച്ചായിരുന്നു ലോകാരോഗ്യ സംഘടനയ്ക്ക് ചൈനീസ് ഭരണകൂടം നൽകിയ നോട്ടിഫിക്കേഷൻ. അതിന് ഉടനെ തന്നെ ലോകാരോഗ്യ സംഘടന നിങ്ങളെടുക്കുന്ന എല്ലാ നടപടികളും വളരെ ശക്തമാണ്, അതിന് അഭിനന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് ലോകാരോഗ്യ സംഘടന മറുപടി കൊടുക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ ഡിസംബർ അവസാനമാണ്. January 7 ഇതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം 7 ആണ്
പ്രസിഡന്റ് സി അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി ഈ വിഷയങ്ങൾ കാര്യമായി ചർച്ച ചെയ്തു. പക്ഷേ അപ്പോഴും അദ്ദേഹം ഇതിൻ്റെ സത്യം പുറത്തു പറയാൻ റെഡിയായില്ല. ആ സത്യം അദ്ദേഹം ആദ്യമായിട്ട് ഈ സംഭവത്തെ സംബന്ധിച്ച്, വൈറസ് അറ്റാക്കിനെ സംബന്ധിച്ച്, കൊറോണ അറ്റാക്കിനെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ട് പൊതു പ്രസ്താവന നടത്തുന്നത് പിന്നെയും 20 ദിവസങ്ങൾ കഴിഞ്ഞാണ്. ഈ വൈറസ് അറ്റാക്കിൻ്റെ, കൊറോണ ബാധയുടെ ആദ്യഘട്ടത്തിൽ ചൈനീസ് ഭരണകൂടം തീർച്ചയായും അലംഭാവം കാണിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നാണ് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. February 7 ഈ ആദ്യമായി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ഡോക്ടർ ലീ, അദ്ദേഹം ഈ രോഗബാധിതനായി അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചും ഇപ്പോൾ പലരും പലതരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ചൈനയിൽ മനുഷ്യാവകാശ പ്രവർത്തകർക്കും അതേപോലെ അഴിമതി പോലെയുള്ള മറ്റ് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവർക്കും ഒക്കെ ഉണ്ടാകുന്ന ഗതികേട് തന്നെയാണ് ഡോക്ടർ ലീക്കുണ്ടായത് എന്ന് പറയുന്നു. പക്ഷേ എന്തായാലും ഡസൻ കണക്കിന് ആൾക്കാർ, 100 കണക്കിന് ആൾക്കാർ ദിവസവും മരിച്ചു വീഴുന്ന ഒരു രാജ്യമായി ചൈന മാറിയപ്പോൾ അതിനിടയിൽ ഡോക്ടർ ലീയുടെ മരണവാർത്തയും മുങ്ങിപ്പോയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇന്ന് ലോകം മുഴുവൻ കൊറോണ വൈറസ് അറ്റാക്കിൻ്റെ ഭീഷണിയുടെ നിഴലിലാണ്. ആ സമയത്ത് തന്നെ മറ്റു വാർത്തകൾ വരുന്നുണ്ട്, വുഹാനിൽ ഇതേപോലെ മാരകമായ വൈറസുകളുടെ ഒരു ശേഖരം തന്നെ വുഹാനിലെ ലാബറട്ടറിയിൽ ചൈനയിൽ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെയും ഇത് സംബന്ധിച്ച് പല വാർത്തകളും വന്നിരുന്നു. വളരെയധികം രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന, പുറം ലോകം മറ്റൊന്നും അറിയാൻ, തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുന്ന ഒരു ഭരണകൂടം ഇത്തരം ചില നടപടികൾ നടത്തുമ്പോൾ അത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. എങ്ങനെയാണ് ലോകം ചൈനീസ് ഭരണകൂടത്തിൻ്റെ ഈ രഹസ്യ സ്വഭാവത്തെ നേരിടാൻ പോകുന്നത്? ഒരുപക്ഷെ ഈ കൊറോണ വൈറസ് അറ്റാക്കിന് മേൽ ലോകം വിജയം കണ്ടെത്തിയ ശേഷം, അല്ലെങ്കിൽ കൈവരിച്ച ശേഷം നമ്മൾ നേരിടേണ്ട ഒരു വലിയ ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഈ രഹസ്യ സ്വഭാവവും അത് ലോകത്തിൻ്റെ തന്നെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ ജനജീവിതത്തിനും ഭീഷണിയാകുന്ന ഇനിയുള്ള നാളുകളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.